വാർത്തകളിലേക്ക് വിശദമായി. നോമിനേഷൻ കൊടുത്തിട്ട് പെമ്പിളമാരുടെ കൂടെ കിടന്നാൽ ജയിക്കുമെന്ന കോൺഗ്രസ് ധാരണ മാറ്റിയിട്ടുണ്ടെന്ന് എം എം മണി ന്യൂസ് എയ്റ്റീനോട്. ഇടുക്കിയിൽ കോൺഗ്രസുകാരുടെ അഹങ്കാരം മാറ്റിയ ചരിത്രമുണ്ട്. തൃക്കാക്കരയിലും ചരിത്രം ആവർത്തിക്കും. സുധാകരന് തലയ്ക്ക് സുഖമില്ലെന്നും സോണിയ മദാമ്മയെ പേടിപ്പിച്ചാണ് സുധാകരൻ കെ പി സി സി പ്രസിഡന്റായതെന്നും എം എം മണി പറഞ്ഞു. ഇടമലക്കുടിയിലെ മുതുവാന്മാർ ബോധവും വിവരവുമില്ലാത്തവരെന്നും എം എം മണി വിമർശിച്ചു. ഇടുക്കിയിലും പണ്ടിങ്ങനെയായിരുന്നു. പാലാ കെ എം മാത്യു, പി ജെ കുര്യൻ നോമിനേഷൻ കൊടുത്തേക്ക് പോയി പെമ്പിളയുടെ കൂടെ കിടന്നാൽ മതി ജയിച്ചോളൂ, അതായിരുന്നു അഹങ്കാരം. ഞങ്ങൾ തീർത്ത് കൈ കൊടുത്തു, അങ്ങനെ ജയിക്കുകയായിരുന്നു. ഞങ്ങൾ ലോറൻസിനെ നിർത്തി ജയിപ്പിച്ചു പാർലമെൻറ്റ്. ആ കെ പി സി സി പ്രസിഡൻ്റാണ് അങ്ങനെ ഒരുമാതിരി മട്ടും പിടിച്ചു തലയ്ക്ക് സുഖമില്ലാത്തത്. അദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രി തുടർ പൊട്ടിച്ച പട്ടിയുടെ കൂട്ടാണ് ഇവിടെ. മുഖ്യമന്ത്രി പിന്നെ വരികയല്ലേ ഇവിടെ, അദ്ദേഹത്തിൻ്റെ ബാധ്യതയല്ലേ ഇവിടെ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പിന്തുണ നേടേണ്ട ബാധ്യത അദ്ദേഹത്തിനടുത്തുണ്ട്. അതാണ് ആണുങ്ങൾ, അല്ലാതെ കസേര കൂത്ത് പിടിച്ച് ഉമ്മൻചാണ്ടിയും ആന്റണി ഇരുന്നവരൊന്നും അദ്ദേഹിക്കുകയില്ല. കാര്യങ്ങൾ പ്രായോഗികമായി നേരിട്ട് ചെയ്യുന്ന ആളാണ്, അത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്, തിരഞ്ഞെടുപ്പിനകത്ത് ഇടപെടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അത് മനസ്സിലാക്കാതെ വട്ട് കേട്ടാണ് കെ പി സി സി പ്രസിഡന്റ് ഇയാൾ ആയതോടുകൂടി സാമാന്യ നിരപ്പായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കാര്യം. എന്നാ പുള്ളി ഒരു ഗുണ്ടയാണ്, സാമാന്യ മര്യാദ ഇല്ലേ, എന്ത് സാമാന്യ മര്യാദയുണ്ട്? ആ ധീരജുപതം കണ്ടില്ലേ, എഴുന്ന് വാങ്ങിയതാണ് അയാൾ ആദ്യം പറഞ്ഞു. ഞങ്ങൾ കയറാൻ പറഞ്ഞു, യൂത്തന്മാരെ പറഞ്ഞു വിട്ട് കൊല്ലിച്ചു എന്നാ പുള്ളി പറഞ്ഞത്. അതാണ് പുള്ളിയുടെ കയ്യിലിരിപ്പ്. അങ്ങനെ എന്തല്ല, എന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയല്ല, ഞാൻ ബി ജെ പി ചെയ്തതെന്ന് പറഞ്ഞു. സോണിയാഗാന്ധി മാതാമ്മ പേടിച്ച് ആക്കിയതാണ് അതന്നെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് അനുകൂല സാഹചര്യമാണ്. പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഒപ്പം ചേരുന്നു. ഇബ്രാഹിംകുട്ടി കല്ലാർ, നോമിനേഷൻ കൊടുത്ത് പെമ്പിളമാരുടെ കൂടെ കിടന്നാൽ ജയിക്കുമെന്ന ധാരണ മാറ്റിക്കൊടുത്തിട്ടുണ്ട് പലവട്ടം. കെ സുധാകരന് തലയ്ക്ക് അസുഖമാണ്, വട്ടാണ്, കെ സുധാകരൻ ഗുണ്ടയാണ്, പി ടി തോമസ് ഇടുക്കിയിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും തോൽക്കുമായിരുന്നു. അങ്ങനെ വിവാദ പരാമർശങ്ങൾ തുടരെ നടത്തിയിരിക്കുന്നു ന്യൂസ് എയ്റ്റീനോട് എം എം മണി. എന്താണ് പ്രതികരണം? എം എം മണിയുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ സാംസ്കാരിക കേരളത്തിന് തന്നെ പലവട്ടം നാണക്കേടുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഏറ്റുപറഞ്ഞു പോലും അത് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയാത്ത അത്രയും നികൃഷ്ടമായിട്ടുള്ള വാക്കുകളാണ് പൊതുസമൂഹത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ശൈലിയായി സി പി എം പാർട്ടി പൂർണ്ണമായിട്ട് ന്യായീകരിക്കുകയും അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ഇപ്പൊ തൃക്കാക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയം വരും, വിജയം വരും, ധാരാളം വിജയങ്ങളും പരാജയങ്ങളും കണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ അതിനെ ഇങ്ങനെയുള്ള ഒരു സാദൃശ്യപ്പെടുത്തുന്ന നിലപാട് അത് എം എം മണിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ യോഗ്യതയായി ശാശ്വതമായി നിൽക്കുന്നതായിട്ടുള്ള കാര്യമായി സി പി എമ്മും ഇബ്രാഹിംകുട്ടി അങ്ങനെയെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞതോ? അല്ല, അതില് അങ്ങനെയുള്ള എത്രയോ ഉപമകൾ രാഷ്ട്രീയത്തിൽ ആരെല്ലാം നടത്തിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചരിത്ര ദശാബ്ദങ്ങളും അല്ല, അത് അത് അതല്ലല്ലോ. നമുക്കൊക്കെ ഇതിന്റെ വെങ്കിവും ഉൽപ്രേക്ഷയൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ. ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള, ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, അത് ഇടുക്കിയിൽ തന്നെ പല സ്ഥലങ്ങളിലെ നിങ്ങളൊക്കെ പലതും കേട്ടിട്ടില്ല. ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പലതും നേരിട്ട് ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പലപ്പോഴും അതൊന്നും മാധ്യമ വാർത്തയായിട്ടില്ലെന്നേ ഉള്ളൂ. അതൊക്കെ മാധ്യമ വാർത്തകളായാൽ ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറത്തേക്കുള്ള വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു വൈക്ലബ്യവുമില്ല. അത് താൽക്കാലികമായി അദ്ദേഹത്തെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിജയം നേടിയെന്ന് സി പി എം ധരിക്കുന്നെങ്കിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ കാലാന് ഗണത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ പിന്തള്ളപ്പെട്ടു പോകും. സാംസ്കാരികമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുക. ഒരു ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഏറ്റവും സജീവമായിരുന്നത് മുഖ്യമന്ത്രിക്കെതിരായ കെ സുധാകരന്റെ
വിദ്വേഷ വിവാദ പരാമർശമായിരുന്നല്ലോ. ഇന്നിപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയല്ലേ? ഒരിക്കലും അല്ല. അപ്പൊ അതൊന്നും കേരളത്തിലെ ജനത അത് അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അദ്ദേഹം ആ കാര്യത്തിൽ ഒരു അഭിപ്രായം കൂടി രണ്ടാമത് രേഖപ്പെടുത്തിയത് ലഘൂകരിച്ച സാഹചര്യത്തിൽ അതേ സംബന്ധിച്ച് ഒന്നും ജനങ്ങൾ ഒരു വൈക്ലബ്യം രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ പൊതുവായ ഒരു വികാരമായി ഉയർന്നു വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതൊക്കെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധയിൽ തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ്മ തോമസ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യത്തിന് കോട്ടം വിടാൻ ഇതൊന്നും പര്യാപ്തമായ കാര്യമല്ല. അത് അതിന് എം എം മണിയല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ സി പി എം അല്ല, ആര് വിചാരിച്ചാലും തടയിടാൻ കഴിയില്ല. അത് ജനങ്ങളെടുത്ത തീരുമാനമാണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം ഒരു സംശയവുമില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ശരി, ഇബ്രാഹിംകുട്ടി കല്ലാറാണ് എം എം മണിയുടെ വിവാദ പരാമർശങ്ങളോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശങ്ങളിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കേസെടുത്തു. ഐ പി സി 153 വകുപ്പ് പ്രകാരമാണ് കേസ്. പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിന്മേലാണ് കേസെടുത്തത്. മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്ത് വോട്ട് തേടുന്നതിനെ വിമർശിച്ചായിരുന്നു കെ സുധാകരന്റെ വിവാദ പരാമർശം. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി എം എസ് അനീഷ്കുമാർ ഒപ്പം ചേരുന്നു. അനീഷ്കുമാർ, കൂടുതൽ വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ വിവാദമായതായിരുന്നു കെ സുധാകരന്റെ പരാമർശങ്ങൾ. പേപിടിച്ച നായ പോലെ തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി അലഞ്ഞിരിഞ്ഞു നടക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ നേതാവാണ് പാലാരിവട്ടം പോലീസിൽ കേസെടുത്തിരിക്കുന്നത്. ജില്ലാ ട്രസ്റ്ററായ വിൻസെന്റ് എന്നയാളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ പി സി 153 വകുപ്പ് പ്രകാരം പ്രകോപനപരമായ പ്രസംഗം എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ പരാമർശങ്ങൾ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്നും കെ സുധാകരനെതിരെ വന്നിരുന്നു. സി പി എം മന്ത്രിമാരും എം എൽ എമാരടക്കമുള്ള ആളുകളും കെ സുധാകരന്റെ പരാമർശത്തെ അപലപിക്കുകയും കഴിഞ്ഞ 2 ദിവസമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസിലെ ഡിവൈഎഫ്ഐ തന്നെ നേരിട്ട് പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ അല്ലെങ്കിൽ കെ പി സി സിയുടെ ഒരു പ്രതികരണം നമ്മൾ തേടിയിരുന്നെങ്കിലും ഒരു പ്രതികരണ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന വിശദീകരണമാണ് കോൺഗ്രസിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും സുധാകരനെതിരായ കേസ് വളരെ തിടുക്കപ്പെട്ട് ആലോചിക്കാതെ ചെയ്ത ഒരു നടപടി എന്ന രീതിയിൽ തന്നെ വേണം ഈ കോൺഗ്രസ് ക്യാമ്പ് വിലയിരുത്താനെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ചേർത്ത് മന്ത്രി എം എം മണിക്കെതിരെ നടപടികൾ എന്ന ആവശ്യമായി കോൺഗ്രസ് രംഗത്ത് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു നിയമയുദ്ധത്തിലേക്കും അതിന്റെ നടപടിക്രമങ്ങളിലേക്കും നീങ്ങുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് സൂചന നൽകുന്നത്. എന്തായാലും പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു. അനുബന്ധ നടപടിക്രമങ്ങൾ അധികം വൈകാതെ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കേസെടുത്ത് പാലാരിവട്ടം പോലീസ്. എം എം മണിയുടെ വിവാദ പരാമർശം വന്നിരിക്കുന്നു. അതിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് തിരക്ക് പിടിച്ച കാലത്ത് കെ സുധാകരനെതിരെ കേസെടുത്തത് കൂടി കോൺഗ്രസ് ആയുധമാക്കാൻ സാധ്യത. വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് അനീഷ്കുമാർ. നിർമ്മാണത്തിലിരിക്കെ കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിഭാഗം പരിശോധന തുടരും. രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴിയും വിജിലൻസ് ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ഒപ്പം ചേരുന്നു. വിനേഷ്, തൃക്കാക്കരയിൽ പോലും അലയടിക്കുന്നുണ്ട് കൂളിമാട് പാലം തകർന്നു വീണതിന്റെ അലയൊലികൾ. എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്നും തുടരുമെന്നാണോ? കൃഷ്ണരാജ്, വിജിലൻസിന്റെ പരിശോധന, അതായത് പൊതുമരാമത്തിലെ വിജിലൻസ് വിഭാഗം നടത്തുന്ന പരിശോധന ഇന്നും തുടരും. പക്ഷേ ഇന്ന് സൈറ്റിലെത്തിയുള്ള പരിശോധനയുണ്ടാവില്ല, മറിച്ച് കൂളിമാട് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ രേഖകളും ഇന്ന് പരിശോധിക്കുന്നത് ആരംഭിക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമരാമത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ്, അതായത് പൊതുമരാമത്ത് വിജിലൻസിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ എം അൻസാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം സ്ഥലം പരിശോധിച്ചിരുന്നു.
പറഞ്ഞു. അതിനുശേഷം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പൊ ഊരാളുങ്കൽ സർക്കാരും പറയുന്നത് പോലെ അല്ല. അവർ പറഞ്ഞിരുന്നു ഊരാളുങ്കലും സർക്കാരും പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിന്റെ ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ തകരാറാണ് ഈ ബീമുകൾ തകരാൻ കാരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിജിലൻസ് ഇന്നലെ വിജിലൻസ് പറയുന്ന ഒരു പ്രധാന കാര്യം ഇത് പരിശോധിക്കാതെ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി വിശദമായ പരിശോധനകൾ വേണ്ടിവരും. സൈറ്റിലും വീണ്ടും, അതായത് ഈ കുളിമാട് പാലത്തിന്റെ പ്രദേശം വീണ്ടും സന്ദർശിക്കേണ്ടി വരും. സന്ദർശിച്ച ശേഷം ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ഇതിന്റെ രേഖകൾ പരിശോധിച്ച ശേഷവും പറയാൻ മാത്രമേ കഴിയുള്ളൂ. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് രേഖകൾ പരിശോധിക്കുകയും ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. നിർമ്മാണത്തിലിരിക്കെ കോളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിഭാഗം പരിശോധന തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് വിനേഷ് കുമാർ. ഇടവേള. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഒരാഴ്ചയ്ക്കിടെ തക്കാളി, മുരിങ്ങക്കായ, ബീൻസ് എന്നിവയുടെ വില ഇരട്ടിയോളം വർദ്ധിച്ചതായി വ്യാപാരികൾ പറയുന്നു. വിലക്കയറ്റം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. പച്ചക്കറി വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തക്കാളി. തക്കാളി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ 50 രൂപ ഉണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 100 അടുക്കുകയാണ്. അപ്പൊ എന്തായാലും മറ്റ് സാധനങ്ങളുടെ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മറ്റ് പച്ചക്കറികളുടെ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് എന്തായാലും ഈ വിലവർദ്ധനയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഈ ഒരു പച്ചക്കറി കടക്കാരനോട് തന്നെ ചോദിക്കാം. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറി വാങ്ങാനെത്തിയവരുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. കാരണം അവരെ കുടുംബ ബജറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. തക്കാളിക്ക് ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 85 രൂപ വിറ്റാൽ തന്നെ ഒന്നും ആവില്ല. മുതലൊരു കൂടാൻ തുടങ്ങിയത് ഈ മഴയാണ് മൊത്തത്തിൽ ബാധിച്ചെന്ന് പറയണത്. മാർക്കറ്റിൽ പോയൊക്കെ മഴ ബാധിച്ചെന്നാണ് പറയണത്. മുരിങ്ങയ്ക്ക് ഇപ്പോ ഏകദേശം ഇപ്പോ 90-100 വെക്കുന്ന ഗതികേടിലാണ് വരുന്നത്. മുമ്പ് ഒരാഴ്ച മുമ്പ് 60 രൂപ 50 രൂപ വെക്കാണ് കിലോയ്ക്ക് കൂടിയിട്ടുണ്ട്. 30 ബീൻസ് വല്ല അവസ്ഥയാണ്. വെണ്ടക്ക് അതേമാതിരി ബീൻസ് ഇപ്പോ 80-90 മാർക്കറ്റ് റേറ്റ് ആണ്. പച്ചക്കറി ഭയങ്കര വിലയാണ്. നമുക്കൊന്നും ചുരുങ്ങിയ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ആകെ 700-800 പൈസ ഡെയിലി പനിത്തത്. പച്ചക്കറിക്ക് എന്താ വില താങ്ങാൻ പറ്റില്ല. തക്കാളിക്ക് മരണ വില ഇവിടെ. പിന്നെ അതിനനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണ്ടേ? അപ്പോൾ സാധനങ്ങളുടെ വില, തക്കാളി മാത്രമല്ല മറ്റെല്ലാ സാധനങ്ങളുടെയും, മുരിങ്ങ അതുപോലെ തന്നെ ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം തന്നെ വില വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റുള്ള പച്ചക്കറികളുടെയും വിലയെല്ലാം തന്നെ 4-5 രൂപയിൽ കുറയാതെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കടയുടമയും അതുപോലെ തന്നെ ഈ പച്ചക്കറി വാങ്ങാനെത്തിയ ആളുകളും പറയുന്നത്. കുടുംബ ബജറ്റിനെ കാര്യമായി തന്നെ ഇത് ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഉപഭോക്താക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, വരും ദിവസങ്ങളിൽ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി വില വർധന കൂടി ഇടുത്തിയായി മാറുകയാണ് ഉപഭോക്താക്കൾ. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വീണ്ടും ഇടവേള. ആകാശത്തോളം വികസന സ്വപ്നങ്ങളും ശുഷ്കമായ ഖജനാവുമായാണ് രണ്ടാം പിണറായി സർക്കാർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത്. എതിർപ്പുകളെല്ലാം മറികടന്ന് സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കണം എന്ന വലിയ വെല്ലുവിളി മുന്നിലുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും നിർണായകം. വികസന രംഗത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഥമ പരിഗണന ഏതെന്ന് ചോദിച്ചാൽ സിൽവർ ലൈൻ എന്നാകും ഉത്തരം. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നിരവധി തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. സിൽവർ ലൈനിൽ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിനും സംശയങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാണ് അതിരുകല്ലിടൽ ഒഴിവാക്കിയത്. ഇനി കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ അനുമതികൾ വാങ്ങിയെടുക്കണം, ഭൂമി കണ്ടെത്തി ഏറ്റെടുക്കണം, പദ്ധതി ചെലവിനുള്ള പണവും കണ്ടെത്തണം. സമാന്തരമായി പോകുന്ന റെയിൽപാത പോലെ സിൽവർ ലൈനിന് വെല്ലുവിളികൾ നീളുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സിൽവർ ലൈനിന്റെ ഹിതപരിശോധനയായി മാറുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ആ നിലപാട് അതേ രൂപത്തിൽ അംഗീകരിക്കാനോ വെല്ലുവിളിയായി ഏറ്റെടുക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ തൃക്കാക്കര പിടിക്കാനായാൽ പിണറായിയുടെ സിൽവർ ലൈൻ സ്വപ്നങ്ങൾക്ക് എക്സ്പ്രസ് വേഗം കൈവരും. എതിർപ്പുകൾ പാസഞ്ചർ പോലെ ഇഴഞ്ഞു നീങ്ങും. ദേശീയപാത, ജലപാത, മലയോര തീരദേശ ഹൈവേ, K4, ലൈഫ്, ഒച്ചിഴയും വേഗത്തിൽ നീങ്ങുന്ന വിഴിഞ്ഞം, വികസന സ്വപ്നങ്ങൾ ഏറെയുണ്ട്. ഇതിനപ്പുറം ഒന്നാം പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായി വാഴ്ത്തപ്പെട്ട ക്ഷേമ പദ്ധതികൾ,
ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ലക്ഷ്യ പൂർത്തീകരണം, ഇതിനൊക്കെ വേണ്ടത് പണമാണ്, അതില്ലെന്നത് വലിയ വെല്ലുവിളിയും. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.